നമസ്കാരം സദ്ഗുരു ആദ്യത്തെ ചോദ്യം ലാവണ്ണിയിൽ നിന്നുമാണ് രണ്ട് ദിവസം മുമ്പ് അങ്ങ് പറഞ്ഞു വൈറസിന് നിങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല നിങ്ങൾ അവയുടെ ഒരു താമസ സ്ഥലം മാത്രമാണെന്ന് ട്വിറ്ററിൽ ബുദ്ധിമാന്മാരാണ് എന്ന് സ്വയം പറയുന്ന കുറച്ചു പേർ ഈ പ്രസ്താവനയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ ശരിക്കും ഇത് സത്യമാണോ വൈറസിന് നമ്മെ കൊല്ലണമെന്നില്ല എന്നുള്ളത് അപ്പോൾ മനുഷ്യനൊഴുകെ ഭൂമിയിൽ ഒരു ജീവിക്കും അവൻ്റെ സ്വന്തം വാസസ്ഥലം നശിപ്പിക്കാൻ താല്പര്യമില്ല മനുഷ്യൻ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ അപ്പോൾ അവരും അങ്ങനെ ചെയ്തത് മനഃപൂർവ്വമല്ല അബോധപൂർവമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈറസും അത് ചെയ്യുന്നത് അബോധപൂർവമാണ് അതിന് നിങ്ങൾക്കുള്ളിൽ ജീവിക്കണം പക്ഷേ അവയുടെ പ്രവർത്തനം കുറിച്ച് കൂടി പോകും അതിൽ നിങ്ങളും ഞാനും മരിച്ചു പോയേക്കാം ഞാനൊരു സംഭവം പറയാം എനിക്കൊരു പതിനേഴ് വയസ്സുള്ള സമയത്ത് ആ സമയമായപ്പോഴേക്കും എനിക്ക് എനിക്ക് അഞ്ചാംബനി വന്നു ടൈഫോയിഡ് വന്നു അങ്ങനെ പല അസുഖങ്ങളും വന്നു എനിക്ക് വസൂരിയും വന്നു എൻ്റെ മൂക്കിലതിന് തെളിവുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുമേതും അന്നത്തെ കുട്ടികൾക്കുണ്ടാവുന്നതെല്ലാം എനിക്കും ഉണ്ടാകുമായിരുന്നു അതൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ ഒരിക്കലും അതൊന്നും എന്നെ കീഴ്പ്പെടുത്തിയിരുന്നില്ല എനിക്ക് ടൈഫോയിഡ് വീണ്ടും ഉണ്ടായപ്പോൾ പോലും നല്ല പനിയുള്ളപ്പോൾ പോലും ഞാൻ കളിക്കാൻ പോകുമായിരുന്നു അപ്പോഴത്തെ ഏറ്റവും വലിയ ഗുണം സ്കൂളിൽ പോകണ്ട എന്നതായിരുന്നു അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അവരെന്തു പേരിട്ട് വിളിച്ചാലും എനിക്കിഷ്ടമായിരുന്നു കാരണം ഔദ്യോഗികമായി നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് അവധിയാണ് പക്ഷേ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എനിക്ക് കോളറ പിടിപെട്ടു പക്ഷേ ഈ സാധനത്തെ ഞാൻ കണ്ടപ്പോഴേക്കും ഇതെനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും അതെന്നെ കിടത്തിക്കളഞ്ഞു അങ്ങനെ ഞാൻ ഏകദേശം അബോധാവസ്ഥയിലായി എൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാം കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അയ്യോ ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടുവെന്ന് മുത്തശ്ശി എന്റെ മൂക്കിൻ തുമ്പത്ത് കൈവെച്ച് നോക്കും അപ്പോൾ എൻ്റെ മൂക്ക് തണുത്തിരിക്കുകയായിരിക്കും ഇവന്റെ കാര്യം തീർന്നുവെന്ന് പറയും എല്ലാവരും കരയുന്നു എൻ്റെ അച്ഛനൊരു ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് രണ്ട് ഡോക്ടർമാർ കൂടി വന്നു അപ്പോഴേക്കും ഞാൻ മുഴുവനായി പോകുകയായിരുന്നു ഇതൊക്കെ വെറും രണ്ടു മണിക്കൂർ കൊണ്ടാണ് പക്ഷേ പിറ്റേന്ന് വൈകുന്നേരം ഞാൻ എഴുന്നേറ്റിരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞു ഞാൻ പുറത്തിറങ്ങരുത് എന്നിട്ട് അവർ അവരെന്നെ മുറിയിലിട്ട് പൂട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ടെറസിലെങ്കിലും അനുവദിക്കൂ അവിടെ കുറച്ച് സ്ഥലമുണ്ടല്ലോ എനിക്ക് ചുറ്റിത്തിരിയാൻ അങ്ങനെ അവരെന്നെ ടെറസിൽ കൊണ്ടാക്കി അപ്പോഴെന്നെ ഈ കാര്യം ആശയക്കുഴപ്പത്തിലാക്കി ഇതുവരെ എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ടായിരുന്നു അതൊക്കെ വളരെയധികം ഞാൻ ആസ്വദിച്ചു കാരണം അതൊക്കെ എന്നെ സ്കൂളിൽ പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി പക്ഷേ ഈ ഒരു സാധനം അതെന്താണെങ്കിലും എന്നെ തളർത്തിക്കളഞ്ഞു ഞാൻ ശരിക്കും മരിച്ചതുപോലെയായിരുന്നു അതുകൊണ്ട് ഇതെനിക്ക് അറിയണമായിരുന്നു അത് അത് ഇന്നത്തെ പോലെ ഇന്റർനെറ്റും ഗൂഗിളും ഒന്നുമുള്ള കാലമല്ല നിങ്ങളിപ്പോൾ വെറുതെ ചോദിക്കുന്നത് പോലെ അങ്ങനെ ഞാൻ സ്കൂൾ ലൈബ്രറിയിലേക്ക് പോയി അവിടെ ഞാൻ ലൈബ്രറിയിനോട് ചോദിച്ചു അവർ എനിക്കൊരു പുസ്തകം തന്നു ഫഥോജെൻസിനെ കുറിച്ച് അതുവരെ വാക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു കാരണം അപൂർവമായേ ഞാൻ ബയോളജി ക്ലാസ്സിലേക്ക് പോകാറുള്ളൂ അങ്ങനെ ഞാൻ ആ പുസ്തകം മുഴുവനും വായിച്ചു ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു അവ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം എല്ലാം പക്ഷേ അതെന്നെ വളരെ അധികം ചിന്തിപ്പിച്ചു നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഈ സാധനത്തിന് എന്നെ ഇതുപോലെ വീഴ്ത്താൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ അച്ഛനുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു അദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഈ സാധനം എന്നെ തളർത്തുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്താണിത് പിന്നീട് അദ്ദേഹം ഈ വക കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് എന്നോട് പറഞ്ഞു തന്നു അതിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിന്നും പോയിട്ടില്ല ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടാതെ പുസ്തകത്തിൽ നിന്നും ഞാൻ അറിഞ്ഞതു കാരണം ഇത് അനുഭവകരമായൊരു ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച് ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒന്നായിരുന്നു അത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ക്രിക്കറ്റ് മത്സരത്തിലോ ഒരു ഹോക്കി മത്സരത്തിലോ തോക്കുമ്പോഴുള്ള ഒരുതരം ഫീലിംഗ് ആയിരുന്നു അതെനിക്ക് അത്രയും വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഈ പാത്തോജൻസ് അത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു കാര്യം എന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കൊറോണയുടെ കാര്യമെടുത്താൽ നോക്കൂ അവർ മൃഗങ്ങളുടെ ഉള്ളിൽ വളരെ നന്നായിട്ട് ജീവിക്കുകയായിരുന്നു അവരെ കൊല്ലാതെ തന്നെ എന്നാൽ ഇന്നത് മനുഷ്യരിലേക്ക് പടർന്നിരിക്കുന്നു ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റു മൃഗങ്ങളിൽ ചെയ്തതു തന്നെയാണ് പക്ഷേ നമുക്കതിനെ പ്രതിരോധിക്കാനാവുന്നില്ല നമ്മൾ തകർന്നു വീഴുന്നു അപ്പോൾ ഇത് വ്യക്തമായി തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെട്ട മിക്ക മനുഷ്യരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ നിർഭാഗ്യവശാൽ ഇരകളാവുന്നു ഇതിൻ്റെ ഇതെന്താണ് പറയുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നത് വളരെ ലളിതമായി പറയുന്നു പക്ഷെ എന്താണിത് മരിക്കാനിടയുള്ള അത്ര ആക്രമണാത്മകമായി ജീവിക്കുന്നു പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ആ കാലഘട്ടത്തിൽ വായിച്ചതുപോലും അന്ന് എനിക്ക് പതിനേഴ് വയസ്സെയുള്ള ഓർക്കണം അക്കാലത്തും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ബുക്ക് എഴുതിയ ആളിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അല്ലെങ്കിൽ പേര് പറയാമായിരുന്നു അപ്പോഴേ വ്യക്തമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇപ്പോൾ നമ്മളിൽ പ്രവേശിക്കുന്നതും നമ്മളിൽ മുമ്പ് ഉള്ളതുമായ മിക്ക ബാക്ടീരിയകളും വൈറസുകളും അവ നമ്മളെ ഉപദ്രവിക്കാതെ നമ്മുടെ ജീവിത പ്രക്രിയകളെ പല വിധങ്ങളിൽ സഹായിക്കുന്നു അവ ഒരു കാലഘട്ടത്തിൽ വളരെ ദോഷകരമായിരുന്നു പക്ഷേ അങ്ങനെ ജീവിച്ച സ്വന്തം ആവാസ വ്യവസ്ഥയെ തന്നെ അത് നശിപ്പിക്കും എന്ന അവ മനസ്സിലാക്കി അതിനാൽ അവയൊരു നിശ്ചിത കാലയളവിൽ മിതമായി ഒന്നായി പ്രവർത്തനം ചെയ്യുകയും തുടർന്ന് നമ്മളോടൊപ്പം ജീവിക്കാൻ പഠിച്ചു അവ മറ്റു മൃഗങ്ങൾക്കൊപ്പം സുഖമായി ജീവിച്ചിരുന്നു മറ്റു മൃഗങ്ങൾ അവയെ സുഖമായി അതിജീവിച്ചിരുന്നു കൂടാതെ അവയും ഇതാണ് ജീവിതത്തിന്റെ സ്വഭാവം ഒന്നിനുള്ളിൽ ഒന്ന് അതിനുള്ളിൽ മറ്റൊന്ന് നിരവധി ജീവജാലങ്ങൾ ട്രില്യൺ കണക്കിന് ജീവജാലങ്ങൾ എല്ലാം ഒന്നൊന്നായി വല പോലെ കുടുങ്ങിക്കിടക്കുന്നു നമ്മളും അത് തന്നെയാണ് ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളും വൈറസുകളും ഇതിനുള്ളിൽ ജീവിക്കുന്നു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മാൻ ടൂ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഇന്ത്യക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഇപ്പോൾ മൂന്നാലാഴ്ചകളായി ഒരു വിദേശീയൻ ആരാണ് ഒരു ഇന്ത്യക്കാരൻ ആരാണ് എന്ന് നമ്മളിപ്പോൾ നോക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വംശീയ വിവേചനം മൂലമല്ല അവരെവിടെ നിന്നാണോ വന്നതെന്ന് അറിയണം അവർ ഇറ്റലിയിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് നോക്കൂ ഇപ്പോൾ ഇറ്റലി ചൈനയേക്കാൾ മുന്നിലാണ് വളരെ നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ പക്ഷേ ഇതെല്ലാം നമ്മൾ ഇന്ത്യക്കാരിൽ മാൻഡോ പരിശോധന നടത്തുകയാണെങ്കിൽ നാമെല്ലാം മാൻഡോ പരിശോധനയിൽ പരാജയപ്പെടും ക്ഷയരോഗ ബാക്ടീരിയക്കായാണ് മാൻഡോ പരിശോധന മിക്കവാറും എല്ലാ ഇന്ത്യക്കാരും ഈ പരിശോധനയിൽ പരാജയപ്പെടും കാരണം നമുക്കെല്ലാവർക്കും ഗണ്യമായ അളവിൽ ഈ ക്ഷയരോഗ ബാക്ടീരിയ ഉണ്ട് പക്ഷേ നമുക്ക് ക്ഷയരോഗമൊരു രോഗമായില്ല അതിനാൽ അവ മറ്റു പല പേരുകളുമായി വന്നു അവരതിനെ പ്രൈമറി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പക്ഷേ ഇത് ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മളിൽ എല്ലാവരിലും ഈ ബാക്ടീരിയ ഉണ്ട് നമ്മൾ മാൻഡോ പരിശോധനയിൽ പരാജയപ്പെടും പക്ഷേ നമ്മളിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല കാരണം നമ്മൾ അവയോടൊപ്പം ജീവിക്കാൻ പഠിച്ചു അവ നമ്മളോടൊപ്പം അവയ്ക്കറിയാം ഇപ്പോൾ അവർ ആക്രമണാത്മകമായി ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ഗ്രഹത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നതുപോലെ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം അതിനാൽ അവർ സൗമ്യമായ ജീവിതത്തിനായി സ്വയം പരിവർത്തനം ചെയ്യും ഇതൊരു റോക്കറ്റ് ശാസ്ത്രമൊന്നുമല്ല ഇത് പണ്ട് മുതലേ ഉള്ളതാണ് കുറഞ്ഞതൊരു നൂറ് വർഷമായിട്ടെങ്കിലും ഇതുണ്ട് അതിനാൽ ബുദ്ധിജീവികൾ എന്ന അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ അവരവരുടെ പ്രീ യൂണിവേഴ്സിറ്റി പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയിലായിരുന്നു ഇത് ഞങ്ങളുടെ ലൈബ്രറിയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് ഇത് പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം പക്ഷെ ഞാൻ പാഠപുസ്തകം വായിച്ചിട്ടുമില്ല ഒരു ഈ ബുദ്ധിജീവികൾക്ക് അവരുടെ പ്രീ ഡിഗ്രി പോലും കിട്ടിക്കാണില്ല അവരുടെ വിചാരം ട്വിറ്ററിൽ കയറാനുള്ള യോഗ്യത അവർക്ക് ഒരു പക്ഷിയുടെ തലച്ചോറ് മതിയെന്നാണ് അതാണ് ട്വീറ്റ് ചെയ്യാനുള്ള യോഗ്യത എന്നാണ് അവർ കരുതുന്നത് ഇത് ശരിക്കും നിർഭാഗ്യകരമാണ് ഇതുപോലുള്ള സമയത്ത് ഇങ്ങനെ ഒരു സമയത്ത് രാജ്യത്തും ലോകത്താകമാനവും ഒരു വലിയ ദുരന്തം നമ്മെ കാത്തിരിക്കുമ്പോൾ രാജ്യങ്ങൾ അവരുടെ സ്വന്തം ജനങ്ങൾക്കു നേരെ പട്ടാളത്തെ ഇറക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ അതെത്ര ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കണം എത്രമാത്രം ഗൗരവമുള്ളതെന്നാൽ അമേരിക്കയിലെ മുഴുവൻ സൈന്യവും ഇപ്പോൾ പുറത്തുണ്ട് അവരുടെ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് തടയാനായി ഇന്ത്യയിലും ഊർജിതമായി ഇതെല്ലാം ചെയ്യുവാൻ പോലീസ് പുറത്തുണ്ട് ഇപ്പോൾ കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം ഇത്രയധികം ഗൗരവമുള്ളതാണെന്ന് പക്ഷേ ഇതുപോലുള്ള സമയത്തും ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുന്നതിനു പകരം അവർ ആകെ ചെയ്യുന്നത് ഇതുപോലുള്ള അസംബന്ധങ്ങളാണ് അവർക്കെല്ലാം ഡോക്ടറേറ്റ് കിട്ടി അവരെല്ലാം ട്വിറ്ററിലെ ഡോക്ടർമാരാണെന്നാണോ വിചാരിക്കുന്നത് കുറഞ്ഞ പക്ഷം പക്ഷികളുടെ ഡോക്ടർമാരെങ്കിലും ആവണം വളരെ നിർഭാഗ്യകരമാണിത് തനിക്ക് ചുറ്റുമുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നു എന്നതിൽ ഒരു വേവലാതിയുമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് എന്നത് രാജ്യത്തിന് എന്താണോ സംഭവിക്കുന്നതെന്നോ സഹജീവികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നോ അവർക്ക് പ്രശ്നമേ അല്ല അവർക്ക് വിമർശന ബുദ്ധി മാത്രമേ ഉള്ളൂ ഏതു നേരവും വിഷം ചിന്തിക്കൊണ്ട് അതുകൊണ്ട് ഈ വൈറസെങ്കിലും അവരെ ഈ വിഷത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കുറച്ചു ദിവസങ്ങളിൽ ഈ കുറച്ചു ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ മുന്നോട്ട് വന്ന് ഉപകാരപ്രദമായി എന്തെങ്കിലും ചെയ്യുമെന്ന് ദയവായി എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾ ആരാണെങ്കിലും അവരാരാണെന്ന് പോലും എനിക്കറിയില്ല ഈ അസംബന്ധങ്ങൾ പറയുന്ന നിങ്ങൾ ആരാണെങ്കിലും എന്തെങ്കിലും ഉപകാരമുള്ളത് ചെയ്യൂ എന്തിനാണ് ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം അതിനുള്ള മറുപടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ആപത്തുണ്ട് നമ്മൾ ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ പോകുന്നത് വലിയൊരു വിപത്തിലേക്കാണ് കുറഞ്ഞത് ദശലക്ഷക്കണക്കിന് ജീവൻ തുടച്ചുമാറ്റപ്പെട്ടേക്കാം ഒരു സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുമാത്രമാണോ ഇതല്ല അതിനുള്ള സമയമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യക്ഷേമ വകുപ്പിനെയോ ആരോഗ്യ മന്ത്രാലയത്തെയോ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതല്ല അതിനുള്ള സമയം ഈ സമയം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ചെറിയ കാര്യമെങ്കിലും എണീറ്റി നിന്ന് ചെയ്യുക എന്നതാണ് കാരണം ഇതൊരു സാധാരണമായ ഒരു സമയമല്ല ഈ തലമുറയിലെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ മുമ്പൊരിക്കലും ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ നമ്മൾ മുമ്പ് ഒരിക്കലും ഇതുപോലൊരു സാഹചര്യത്തെ കടന്നു പോയിട്ടില്ല നിങ്ങളുടെ രാജ്യത്തുണ്ടായ യുദ്ധങ്ങളെക്കാളും വളരെ അടിയന്തരാവസ്ഥയുള്ള ഒരു സമയമാണിത് നിങ്ങൾ മുമ്പ് അറിഞ്ഞതിനേക്കാളും വളരെ അടിയന്തരാവസ്ഥയുള്ള ഒരു സമയമാണിത് ഒരു വലിയ വിപത്തൊഴിവാക്കി ചിലപ്പോൾ ഇത് കടന്നു പോയേക്കാം നമ്മൾ ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്ത് കൂടാതെ ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയാണെങ്കിൽ മാത്രം ഇതാണ് എനിക്ക് അവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ തലച്ചോറിന്റെ വലപ്പം ഒരു പക്ഷിയുടേതു മാത്രമാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് പക്ഷികൾക്ക് പോലും സഹായിക്കാം